നിസ്കാരമാണ്. നമുക്കറിയാം സുന്നത്ത് നിസ്കാരങ്ങൾ പ്രത്യേകമായി നാം നിർവഹിക്കേണ്ടുന്ന നിസ്കാരങ്ങൾ അള്ളാഹുവിന്റെ അടുക്കൽ വലിയ പ്രതിഫലമുള്ള സുന്നത്ത് നിസ്കാരങ്ങൾ, ധാരാളം സുന്നത്ത് നിസ്കാരങ്ങളുണ്ട്. റവാത്തിബ് സുന്നത്ത്, ഓരോ ഫർളിന്റെ മുമ്പും ശേഷവുമുള്ള സുന്നത്ത് നിസ്കാരങ്ങൾ. ആ ഫർള് നിസ്കാരങ്ങൾക്ക് മുമ്പും ശേഷവുമുള്ള സുന്നത്ത് നിസ്കാരങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള നിസ്കാരം അത് സുബഹി നിസ്കാരത്തിന് മുമ്പുള്ള രണ്ട് റക്അത്ത് നിസ്കാരമാണ്. ഹനഫി മദ്ഹബ് പ്രകാരം ഒരാൾ ജമാഅത്ത്, സുബഹിയുടെ ജമാഅത്ത് നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് വന്നപ്പോ അവിടെ ജമാഅത്ത് തുടങ്ങിയിട്ടുണ്ട്, എന്നാലും ആ ജമാഅത്തിലേക്ക് കയറുന്നതിന് മുമ്പ് ജമാഅത്ത് നഷ്ടപ്പെട്ടു പോവുകയില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ സുബഹിക്ക് മുമ്പുള്ള രണ്ട് റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചതിന് ശേഷം ആ ജമാഅത്തിലേക്ക് കയറിയാൽ മതി. കാരണം അത്രത്തോളം ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നാണ് സുബഹിക്ക് മുമ്പുള്ള ആ രണ്ട് റക്അത്ത് സുന്നത്ത് നിസ്കാരം. പൊന്നാര മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടുന്ന് നമുക്ക് പഠിപ്പിച്ചു തരുന്നതായി കാണാം. റക്അത്തുൽ ഫജ്രി, സുബഹിക്ക് മുമ്പുള്ള ആ രണ്ട് റക്അത്ത് സുന്നത്ത് നിസ്കാരം, ഖൈറുൽ ലക മിനദ് ദുനിയാ വമാ ഫീഹാ, ഈ ദുനിയാവും ഈ ദുനിയാവിലുള്ള സർവ്വതും നിനക്ക് ലഭിക്കുന്നതിനേക്കാൾ ഏറ്റവും ഉത്തമമാണ് ആ ഒരു രണ്ട് റക്അത്ത് നിസ്കാരം. സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിച്ചു തരികയാണ്. ഈ ഉമ്മത്തിന്റെ ദുന്യവിയും ഉഖ്രവിയുമായ രക്ഷപ്പെടൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ഒരു നേതാവ് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. നമുക്ക് നമ്മുടെ ഈ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ലഭിക്കാൻ വേണ്ടി നമ്മൾ സമ്പാദിക്കുന്നു, അതിനുവേണ്ടി പ്രയത്നിക്കുന്നു. ഏറ്റവും കൂടുതൽ വേണം, അത് ദുനിയാവിൽ ഏറ്റവും കൂടുതൽ വേണം, വിശ്വാസികൾക്ക് ആഖിറത്തിൽ കൂടുതൽ വേണം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഈ ദുനിയാവ് എത്രയുണ്ട്, എവിടം തൊട്ട് എവിടം വരെയാണ് ദുനിയാവ്? ഈ ദുനിയാവ് മുഴുവനും, ദുനിയാവിലുള്ളത് മുഴുവനും നിനക്ക് ലഭിക്കുന്നതിനെക്കാട്ടിലും വലിയ പ്രതിഫലമാണ് സുബഹിക്ക് മുമ്പുള്ള ആ രണ്ട് റക്അത്ത് സുന്നത്ത് നിസ്കാരത്തിന് സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിച്ചു തരികയാണ്. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ആ സുന്നത്ത് നിസ്കാരം മുടക്കാൻ കഴിയുക? ഒരിക്കലും കഴിയില്ല. അത് ദാഇമാക്കണം, ജീവിതത്തിൽ പതിവായി ചെയ്യണം, വലിയ പ്രതിഫലമാണ്. ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങളും ഒരുപാട് ഗുണങ്ങളും അതുകൊണ്ട് ലഭിക്കുന്നു. ഒരുപാട് രോഗങ്ങൾക്കത് പരിഹാരമാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് മുഹദ്ദിസീങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, സാലത്ത് അൻഹു ഇല്ലത്തൽ ബവാസീരി, സുബഹിക്ക് മുമ്പുള്ള രണ്ട് റക്അത്ത് സുന്നത്ത് നിസ്കാരം ആരാണോ പതിവായി നിസ്കരിക്കുന്നത്, സാലത്ത് അൻഹു ഇല്ലത്തൽ ബവാസീരി, ബാസൂർ രോഗം അവന് പിടിപെടുകയില്ല. എന്തായി ബാസൂർ രോഗം? ബാസൂർ രോഗം എന്ന് പറഞ്ഞാൽ മൂലക്കുരു എന്ന് നമ്മൾ പറയുന്ന ആ അസുഖം അതുണ്ടാവുകയില്ല. സുബ്ഹാനല്ലാഹ്, അതിന് പരിഹാരമാണ്, അതിന് പരിഹാരമാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് മുഹദ്ദിസീങ്ങൾ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ചില മഹത്തുക്കൾ പറഞ്ഞു, ഇന്ന മൻ ദാവമ അലൈഹിമ, സുബഹിക്ക് മുമ്പുള്ള ആ രണ്ട് റക്അത്ത് നിസ്കാരം ആരാണോ പതിവാക്കുന്നത്, ലാ യുറാ ശർറൻ ദാലികൽ യൗമി അസ്ലാ,
നിർവഹിക്കുന്ന ദിവസം അവന്റെ ജീവിതത്തിൽ ഒരു ഷറും തീരെ ഉണ്ടാവുകയില്ല. അന്നത്തെ ദിവസം അവർ ഒരു ഷറും ബാധിക്കുകയില്ല, ഒരു തരത്തിലുള്ള ഒരു ഷറും അന്നത്തെ ദിവസം അവന് ബാധിക്കുകയില്ല. ആർക്കാണ്? സുബഹിക്ക് മുമ്പെയുള്ള, സുബഹിയുടെ ഫർദിന് മുമ്പുള്ള ആ രണ്ട് റക്അത്ത് സുന്നത്ത് നിസ്കാരം ജീവിതത്തിൽ അത് പതിവാക്കുന്ന ആളുകൾക്കുള്ള മഹത്വം മഹാന്മാർ നമുക്ക് വിശദീകരിച്ചു തരികയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുന്നു, മൻ സല്ലാഹുമാ ബി അലം വ അലം ലം യുസിബുഹു ഫീ ദാലികൽ യൗമി അലം. പൊന്നാര മുത്തിനി വിധങ്ങളുടെ ഹദീസാണ്. എന്താണ് അവിടുന്ന് പഠിപ്പിക്കുന്നത്? മഹത്തുക്കൾ വിശദീകരിച്ചു പറയുകയാണ്, സുബഹിക്ക് മുമ്പുള്ള രണ്ട് റക്അത്ത് സുന്നത്ത് നിസ്കാരം, ആ രണ്ട് റക്അത്ത് നിസ്കാരത്തില് ആരെങ്കിലും അലം അലം കൊണ്ട് നിർവഹിക്കുകയാണെങ്കിൽ, അലം അലം എന്ന രണ്ട് സൂറത്തുകൾ, അലം അലം എന്ന് പറഞ്ഞാൽ ഒന്ന് അലം നശ്റഹാണ്. അപ്പൊ ഒന്നാമത്തെ റക്അത്തിൽ അലം നശ്റഹ് ലക സദ്റക എന്ന ആ സൂറത്ത് ഓതിക്കൊണ്ട് നിസ്കരിക്കുകയാണ്. രണ്ടാമത്തെ റക്അത്തിൽ വീണ്ടും അലം, അതേതാണ് അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ. അപ്പൊ ഒന്നാമത്തെ റക്അത്തിൽ അലം നശ്റഹ്, രണ്ടാമത്തെ റക്അത്തിൽ അലം തറ കൈഫ ഫഅല റബ്ബുക, ഈ സൂറത്തുകൾ ഓതിക്കൊണ്ട് ആരാണോ ആ സുബഹിക്ക് മുമ്പെയുള്ള സുന്നത്ത് നിസ്കാരം നിർവഹിക്കുന്നത്, ലം യുസിബുഹു ഫീ ദാലികൽ യൗമി അലം, ആ ദിവസം അവനൊരു അലമും ഉണ്ടാവൂല. അലമെന്ന് പറഞ്ഞാൽ വേദന, ഒരു തരത്തിലുള്ള വേദനയും അവന് ഉണ്ടാവുകയില്ല. സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുകയാണ്. നോക്കൂ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇതൊക്കെ മഹത്തുക്കൾ നമുക്ക് വളരെ വ്യക്തമായി നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഹുജ്ജത്തുൽ ഇസ്ലാം അബു ഹാമിദുൽ ഗസ്സാലി റളിയല്ലാഹു തആല അൻഹു തന്റെ ഗ്രന്ഥത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. എന്താണ്? മുൻഗാമികളായ സ്വാലിഹീങ്ങളിൽ നിന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, എനിക്ക് കിട്ടിയിട്ടുണ്ട്. എന്താണ്? അന്നമൻ ഖറഅ ഫീ റകഅതൈൽ ഫജ്രി, സുബഹിയുടെ സുന്നത്ത് നിസ്കാരത്തില് ആ രണ്ട് റക്അത്ത് നിസ്കാരത്തില് ആരെങ്കിലും അലം നശ്റഹ് ലക സദ്റക എന്ന സൂറത്ത്, അതുപോലെ അലം തറ കൈഫ ഫഅല റബ്ബുക എന്ന സൂറത്ത് ഓതിക്കൊണ്ട് നിസ്കരിച്ചാൽ, ഖുസിറത്ത് അൻഹു യദു കുല്ലി അദുവിൻ, എല്ലാ ശത്രുക്കളുടെ അവരുടെ കുതന്ത്രങ്ങളെ തൊട്ട് അല്ലാഹു രക്ഷപ്പെടുത്തുന്നതാണ്, അല്ലാഹുതാല മടക്കുന്നതാണ്, പരാജയപ്പെടുത്തുന്നതാണ്. നമുക്ക് എതിരെ നീട്ടുന്ന ശത്രുവിന്റെ കരങ്ങളെ അല്ലാഹു മടക്കി അയക്കുന്നതാണ്, അല്ലാഹു പരാജയപ്പെടുത്തുന്നതാണ്. മഹാനായ ഹുജ്ജത്തുൽ ഇസ്ലാം അബു ഹാമിദുൽ ഗസ്സാലി റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുകയാണ്, നമുക്കെതിരെ ശത്രുക്കൾ ഏതെല്ലാം തരത്തിലുള്ള കുതന്ത്രങ്ങൾ മെനഞ്ഞുവിട്ടാലും, ഏതെല്ലാം തരത്തിലുള്ള ആക്ഷേപങ്ങളും അതുപോലെ അധിക്ഷേപങ്ങളും നമുക്കെതിരെ നെയ്തുവിട്ടാലും, അതൊക്കെയും അവരിലേക്ക് തന്നെ മടങ്ങിപ്പോകും. ആ ശത്രുക്കളുടേതായ എടങ്ങേറുകൾ നമുക്കെതിരെ അവർ വിടുന്ന ആ എടങ്ങേറുകൾ മുഴുവനും അവരിലേക്ക് തന്നെ മടക്കി വിടുന്നതാണ് മഹാന്മാര് പഠിപ്പിക്കുന്നു. അതിനെന്ത് വേണം? സുബഹി നിസ്കാരത്തിനു മുമ്പുള്ള സുന്നത്ത് നിസ്കാരത്തിൽ ഒന്നാമത്തെ റക്അത്തിൽ അലം നശ്റഹ് ലക സദ്റക എന്ന സൂറത്ത് ഓതണം. രണ്ടാമത്തെ റക്അത്തിൽ അലം തറ കൈഫ ഫഅല റബ്ബുക എന്ന സൂറത്തും ഓതണം. അങ്ങനെ ഓതിയാൽ ഖുസിറത്ത് അൻഹു, ആ ഓതുന്ന ആളിനെ തൊട്ട് അല്ലാഹു തആല തടുക്കുന്നതാണ്. യദു കുല്ലി അദുവിൻ, എല്ലാ ശത്രുക്കളുടെ കരങ്ങളെയും അല്ലാഹു തആല അവനെ തൊട്ട് തടുക്കുന്നതാണ്. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് പറയുന്നു, ഹാദാ സ്വഹീഹുൻ മുജറബുൻ ബിലാ ശക് ബിലാ, മഹാന്മാര് പഠിപ്പിക്കുകയാണ്, ഇത് ചെയ്ത് ഫലം കണ്ട ഒരു സംഗതിയാണ്, ഒരു സംശയവും വേണ്ട.
ഒരു സംശയവുമില്ലാതെ ഇത് ചെയ്ത് ഫലം കണ്ട സംഗതിയാണ് മഹാനായ ഗസ്സാലി ഇമാം റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുകയാണ് എന്റെ പ്രിയപ്പെട്ട മുത്തു മുഅ്മിനീങ്ങളെ ഇങ്ങനെ എന്തെല്ലാം മഹത്വങ്ങൾ ആ സുബ്ഹി നിസ്കാരത്തിന്റെ സുന്നത്ത് നിസ്കാരങ്ങളെ കുറിച്ച് ഇമാമിങ്ങൾ പഠിപ്പിക്കുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സുബ്ഹിയുടെ സുന്നത്ത് നിസ്കാരം പതിവായി നിർവഹിക്കാൻ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ